ഓക്കെ, അപ്പോ നമ്മൾ ലാസ്റ്റ് രണ്ട് ക്ലാസ്സിൽ നമ്മൾ ഏത് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് അല്ലെ. കുറെ കാര്യങ്ങൾ പഠിച്ചു, ഡയമെൻഷൻസ് എഴുതാൻ പഠിച്ചു, യൂണിറ്റ്സ് എഴുതാൻ പഠിച്ചു, ഡയമെൻഷൻസ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ടെക്നിക്കൽ എറർ കാരണം ക്ലാസ് കട്ടായത് അല്ലെ. ആ പ്രോബ്ലം ഇൻകംപ്ലീറ്റ് ആയിരുന്നു, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? അല്ല, ഫൈനൽ സ്റ്റെപ്പ് വരെ എത്തിയിരുന്നു, എന്നാലും അന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ക്വിക്ക് ആയിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ചെയ്യണോ? യെസ് മിഥുന, ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താ, റിപ്പീറ്റ് ചെയ്യണം എന്നാണോ അതോ അത് ഓക്കെ ആയിരുന്നു എന്നാണോ? യെസ് എന്നാണ്. ഓക്കെ, അപ്പൊ അത് വേഗം ഒന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. സ്റ്റുഡൻസ് ഇനിയും വരാനുണ്ട്, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതെന്താ, നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടില്ല, പിന്നെ ആ പ്രോബ്ലം അവസാനം വരെ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് അവരും കൂടി വെയിറ്റ് ചെയ്യാം അല്ലേ. എല്ലാവരും കൃത്യസമയത്തിന് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ടീച്ചർ എടുക്കുന്നത് കുറച്ച് ഫാസ്റ്റ് ആണോ? ടീച്ചർക്ക് ഫീഡ്ബാക്ക് വേണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടിയാലേ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്ന് അറിയുള്ളൂ. ഫാസ്റ്റ് ആണെങ്കിൽ സ്ലോ ആക്കാം. പിന്നെ തിയറി ഒരുപാടൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഇല്ല, നമുക്ക് വൺസ് ഇൻ എ വീക്ക് അല്ലേ ക്ലാസ് ഉള്ളത്. അപ്പൊ ആ ദിവസം നമുക്ക് പരമാവധി പ്രോബ്ലംസ് ചെയ്യണം, തിയറിയും പറയാം, നമുക്ക് അതിൻ്റെ കൂടെ പ്രോബ്ലംസും ചെയ്യാം. കൂടുതൽ നിങ്ങൾ ഇൻഡിവിജ്വൽ ട്യൂഷൻ ട്യൂഷന് പോകുന്നുണ്ടോ കുട്ടികൾ? 11th പോകുന്നില്ല. ടെക്സ്റ്റ് നല്ലോണം വായിക്കുന്നുണ്ടോ? ഈ ക്ലാസ്സിന് പുറമെ ടെക്സ്റ്റ് നിങ്ങൾ വായിക്കാറുണ്ടോ? NCERT ടെക്സ്റ്റ് ഇല്ലേ? ആന്താ ടെക്സ്റ്റ് വായിക്കാത്തത്? ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്ന പ്രോബ്ലംസിന്റെ തിയറി പാർട്ട്, അതുപോലെ ടെക്സ്റ്റിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ടെക്സ്റ്റ് നോക്കി വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. നമുക്ക് എല്ലാം കവർ ചെയ്യാനുള്ള ടൈം ഇല്ല, കൂടുതൽ കൺസെപ്റ്റ് ക്ലിയർ ആവണമെങ്കിൽ തിയറിയിൽ കുറെ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ വേറെ ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ തിയറി കവർ ചെയ്തിട്ടുണ്ടാവും, ഇല്ല നിങ്ങൾക്ക് കൺസെപ്റ്റിൽ കൂടുതൽ ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ടീച്ചറെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്യൂഷൻ തരാൻ വേണ്ടിയിട്ട് ടീച്ചറോട് റെക്കമെൻഡ് ചെയ്യാം, വേറെ ക്ലാസ് ട്യൂഷന് വേണ്ടി ക്ലാസ് വയ്ക്കാം നമുക്ക്. ഇവിടെ നമുക്ക് കൂടുതലും പ്രോബ്ലംസ് മാത്രമേ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പരമാവധി ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം എല്ലാവരുടെയും ഡൗട്ട്. ടെക്സ്റ്റ് വായിച്ചു തുടങ്ങണം. ഇനി ടീച്ചർ ടെക്സ്റ്റ് നിന്നാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്, അടുത്ത ആഴ്ച തൊട്ട് ടീച്ചർ ടെക്സ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ഇടാം. അപ്പൊ ടെക്സ്റ്റ് വായിക്കുമല്ലോ നിങ്ങൾ, നിർബന്ധമായിട്ടും ടെക്സ്റ്റ് വായിക്കണം. NCERT ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഇന്നോ അടുത്ത ക്ലാസ്സിലോ തീരും, മിക്കവാറും ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ തീരും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇന്ന് മുതൽ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ വായിക്കാത്തവരുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ വായിച്ച് മനസ്സിലാക്കുക. നമ്മൾ പറയാത്ത ഒരുപാട് പോയിന്റ്സ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ തുടങ്ങിയാലോ. തുടങ്ങാം. ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ പ്രോബ്ലം ക്വിക്ക് ആയിട്ട് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് എടുക്കാം. ലാസ്റ്റത്തെ പ്രോബ്ലം എങ്ങനെയായിരുന്നു? ദ സ്പീഡ് ഓഫ് സൗണ്ട് വി ഇൻ എ ഗ്യാസ് ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രഷർ, ഡെൻസിറ്റി ആൻഡ് വോളിയം ഓഫ് ദ ഗ്യാസ്. യൂസ് ദ ഡയമെൻഷണൽ അനാലിസിസ് ടു ഡിറ്റർമിൻ ദ എക്സ്പോണൻസ് എക്സ് വൈ ആൻഡ് സെഡ്. ഇങ്ങനെയായിരുന്നു പറഞ്ഞത്, സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് ഈക്വൽ ടു ഈസ് പ്രൊപ്പോർഷണൽ ടു പി പ്രഷർ ഡെൻസിറ്റി ആൻഡ് വോളിയം. നമ്മൾ ഇതിനു മുന്നേ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു, അപ്പൊ എന്താ ചെയ്തത്? ഇതിന് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമ്മൾ മുകളിൽ എക്സ് വൈ സെഡ് എന്ന് ഇടണം, ഇനി പ്രൊപ്പോർഷണാലിറ്റി കളയാണ് അടുത്തത്. വി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു പി റേസ് ടു എക്സ് റോ റേസ് ടു വൈ വി റേസ് ടു സെഡ്. ഇത് ക്യാപിറ്റൽ വി ആണ് വോളിയം, ഇത് സ്മോൾ വി ആണ് സ്പീഡ് ഓഫ് സൗണ്ട്. ഓക്കെ, ഇനി എന്തായിരുന്നു അടുത്ത സ്റ്റെപ്പ്? പെട്ടെന്ന് 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 പറയൂ, ഓർമ്മയുള്ളവർ പറയൂ. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ഈ സ്റ്റേമിന്റെയും ഡയമെൻഷൻ എഴുതണം അല്ലെ, ഓരോ ടേമിന്റെയും ഡയമെൻഷൻ എഴുതണം. ഓക്കെ, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയുടെ ഡയമെൻഷൻ, വി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് സൗണ്ട് ആണ്, സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഡയമെൻഷനോ മാസ് ഉണ്ടോ? ഇല്ല, സീറോ. ലെങ്ത് ഉണ്ടോ? മീറ്റർ. മീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പോ L raised to 1. T ഉണ്ടോ?
സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈമിന്റെ യൂണിറ്റ് ആണ്, ഡിനോമിനേറ്ററിലാണ്, അത് ഇവിടെ എഴുതുമ്പോൾ മൈനസ് വൺ. ഓക്കെ, അപ്പൊ വിയുടെ ഡൈമെൻഷൻ എഴുതി. ഇനി ഏതാ അടുത്തത്? പി എഴുതാം. ഓക്കെ, പ്രഷർ എന്ന് പറഞ്ഞ ഫോഴ്സ് ബൈ, പ്രഷർ എന്ന് പറഞ്ഞ എന്താ? പെട്ടെന്ന് 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 പറയൂ, പ്രഷറിന്റെ യൂണിറ്റ് എന്താണ്? പ്രഷറിന്റെ യൂണിറ്റ് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ഫോഴ്സ് നമുക്ക് വീണ്ടും ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. മാസ് ഇൻടു ആക്സിലറേഷൻ ബൈ ഏരിയ. ഇനി യൂണിറ്റ് എഴുതാം, കിലോഗ്രാം. പെട്ടെന്ന് പെട്ടെന്ന് പറയൂ യൂണിറ്റ്. മാസിന്റെ കിലോഗ്രാം, ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ സ്ക്വയർ. ഇവിടെ പോയി ഇവിടെ ഒന്ന്. അപ്പോ എം എൽ ടി എങ്ങനെ വരും? മാസ് കിലോഗ്രാം ഉണ്ട് ഒന്ന്, ഇവിടെ മീറ്റർ താഴെയാണ്, അപ്പോ റേസ് ടു മൈനസ് വൺ. ഡിനോമിനേറ്ററിലാണ് മീറ്റർ. ഓക്കെ, വെരി ഗുഡ്. ആരാണ്? റഹ്മത്ത്. വെരി ഗുഡ്, വെരി ഗുഡ്, ഓസം. അപ്പൊ എം എൽ റേസ് ടു മൈനസ് വൺ, ടി ടിയും ഡിനോമിനേറ്ററിലാണ്, മൈനസ് ടു. അപ്പൊ പ്രഷറിന്റെ ഡയമെൻഷൻ എങ്ങനെയാണ് കിട്ടിയത്? എം എൽ റേസ് ടു മൈനസ് ടു, ടി റേസ് ടു മൈനസ്, ടി റേസ് ടു മൈനസ് ടു. ഓക്കെ, ഇനി ഏതാ? ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം. യൂണിറ്റ് എന്ത് വരും? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഡയമെൻഷൻ എന്ത് എഴുതണം? ഡയമെൻഷൻ പെട്ടെന്ന് പറയൂ. കിലോഗ്രാം, അപ്പൊ ഇവിടെ വൺ. ഓക്കെ, മീറ്റർ ക്യൂബ്, അപ്പൊ എൽ റേസ് ടു മൈനസ് ത്രീ. ആരാ പറഞ്ഞിട്ടുണ്ടല്ലോ? ജിയാ. വെരി ഗുഡ്. ഓക്കെ, ടി ഉണ്ടോ? ടി ഇല്ല, അപ്പൊ സീറോ. അപ്പോ എം എൽ റേസ് ടു മൈനസ് ത്രീ ആണ് ഏതിന്റെ? പ്രഷറിന്റെ, സോറി, ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ. ഇനി എന്താ ഉള്ളത്? വോളിയം ഉണ്ട് അല്ലെ. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ യൂണിറ്റ്? വോളിയം യൂണിറ്റ് ക്വിക്ക് ക്വിക്ക്. മീറ്റർ ക്യൂബ്. അപ്പോ എൽ ക്യൂബ് മാത്രം വരും. എം ഉണ്ടോ? എം എങ്ങനെയാ വരുന്നത്? എൽ ക്യൂബ് കറക്റ്റ് ആണോ ടീച്ചർ? ഇത് കറക്റ്റ് ആണോ? എൽ ക്യൂബ് ആണോ? ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് എന്ത് എഴുതണം? അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതണം? ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്ത് എഴുതണം അല്ലെ. അപ്പോ വി ഇസ് ഈക്വൽ ടു, വി എന്ന് പറഞ്ഞാൽ എം റേസ് ടു സീറോ, എൽ റേസ് ടു വൺ, ടി റേസ് ടു മൈനസ് വൺ ഇസ് ഈക്വൽ ടു. മുകളിലാട്ട് എഴുതിയാലോ? വി എം റേസ് ടു സീറോ, എൽ റേസ് ടു വൺ, ടി റേസ് ടു മൈനസ് വൺ ഇസ് ഈക്വൽ ടു വി ഇസ് ഈക്വൽ ടു സി ഇൻടു പി. പിയുടെ ഡയമെൻഷൻ എന്താ? എം റേസ് ടു വൺ, എൽ റേസ് ടു മൈനസ് വൺ, ടി റേസ് ടു മൈനസ് ടു, ഹോൾ റേസ് ടു എക്സ് ഉണ്ട് അല്ലെ, എക്സ്. ഇനി അടുത്തത് ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എം റേസ് ടു വൺ, എൽ റേസ് ടു മൈനസ് ത്രീ, ടി റേസ് ടു സീറോ, റേസ് ടു വൈ. കറക്റ്റ് ആണോ? ഇനി വി. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം റേസ് ടു വൺ, എൽ റേസ് ടു മൈനസ് ത്രീ, പി എഴുതി. ഇനി വി ആണ് എഴുതണ്ട അല്ലെ. ഓക്കെ, അപ്പോ എം റേസ് ടു സീറോ, എൽ റേസ് ടു ത്രീ, ടി റേസ് ടു സീറോ, റേസ് ടു സെഡ്. കറക്റ്റ് ആണോ? ഒന്ന് നോക്കിക്കേ. ഇത് വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആണ്, ഈക്വൽ ടു സി ഇൻറ്റു പിയുടെ ഡയമെൻഷൻ എഴുതി, റേസ് ടു എക്സ് എഴുതി, ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എഴുതി. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എഴുതി, പിന്നെന്താ എഴുതിയത്? റേസ് ടു വൈ എഴുതി, വോളിയത്തിന്റെ ഡയമെൻഷൻ എഴുതി, റേസ് ടു സീറോ എഴുതി. ഓക്കെ, ഇനി നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. എമ്മിന്റെ ഡയമെൻഷൻ ഇക്വേറ്റ് ചെയ്യാം. എമ്മിന്റെ പവേഴ്സ് ഇവിടെ എം റേസ് ടു എത്രയാ? എൽ എച്ച് എസിലെ എം റേസ് ടു സീറോ ഈക്വൽ ടു ഇവിടെയോ വൺ ഇൻറ്റു എക്സ് എക്സ് പ്ലസ്. നമ്മൾ പവേഴ്സ് തമ്മില് ഇക്വേറ്റ് ചെയ്യുമ്പോൾ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ ചെയ്യേണ്ട അല്ലെ. ഇവിടെ വൺ ഇൻറ്റു എക്സ് എക്സ് പ്ലസ് വൺ ഇൻറ്റു വൈ വൈ പ്ലസ് ഇവിടെ ഉണ്ടോ സീറോ, സീറോ ഇൻറ്റു സെഡ് സീറോ. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. ക്ലിയർ ആണോ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സീറോ, അപ്പൊ എക്സ് ഈക്വൽ ടു മൈനസ് വൈ. ഓക്കെ, അതുൽ
ക്ലിയർ ആണോ അതുൽ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ. ഇനി ഇപ്പൊ നമ്മൾ എമ്മിന്റെ പവർ ഇക്വേറ്റ് ചെയ്തു. ഇനി എല്ലിന്റെ പവർ, എല്ലിന്റെ പവർ വൺ ആണ്. വൺ ഈക്വൽ ടു ഇവിടെയോ മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ്, മൈനസ് ത്രീ ഇൻറ്റു വൈ മൈനസ് ത്രീ വൈ, ഇവിടെ പ്ലസ് ത്രീ സെഡ്. ഓക്കെ, ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അടുത്തത് ഇവിടെ ടിയുടെ പവർ മൈനസ് വൺ ഈക്വൽ ടു മൈനസ് വൺ ഈക്വൽ ടു ഇവിടെ മൈനസ് ടു എക്സ്, ഇവിടെ സീറോ, ഇവിടെ സീറോ ഇല്ല, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ മൈനസ് വൺ ഈക്വൽ ടു മൈനസ് ടു എക്സ്. ഇതൊന്ന് എക്സ് ഈക്വൽ ടു എന്താ പറയും? പെട്ടെന്ന് 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 വേഗം പറയൂ, വേഗം പറയൂ. മൈനസ് വൺ ഈക്വൽ ടു മൈനസ് ടു എക്സ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്താണ്? വൺ ബൈ ടു. വെരി ഗുഡ്. ആരാ പറഞ്ഞേ? ആൻഡ് ജോജു, ആൻഡ് ജോജു, വെരി ഗുഡ്. അപ്പൊ പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് ആൻസർ കിട്ടുമ്പോ ടീച്ചർക്ക് സന്തോഷമാവും. ഓക്കെ, അപ്പൊ എക്സ് ഈക്വൽ ടു ഹാഫ്, എക്സ് കിട്ടിയല്ലോ. ഇനി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ്, എക്സ് ഈക്വൽ ടു മൈനസ് വൈ ആണ്. അപ്പൊ വൈ ഈക്വൽ ടു മൈനസ് എക്സ് അല്ലേ. അപ്പൊ വൈ എത്രയായിരിക്കും? അടുത്ത ചാൻസ് വേഗം പറയും. വൈ ഈക്വൽ ടു എന്താണ്? എക്സ് ഹാഫ് ആണെങ്കിൽ വൈ. ഇവിടെ ഈ ഒരു റിലേഷൻ ഉണ്ട് നമുക്ക്, ഈ റിലേഷൻ നോക്കി പറയൂ. മൈനസ് ഹാഫ് മൈനസ് വൺ ബൈ ടു. അപ്പൊ വൈ നമുക്ക് കിട്ടി മൈനസ് വൺ ബൈ ടു. ഇനി ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇസഡ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ഓക്കെ, ഇസഡ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എക്സ് കിട്ടി, വൈ കിട്ടി, സെഡ് കിട്ടി. ഇത് നമുക്ക് ഇവിടെ ഇടാലോ. വി ഇസ് ഈക്വൽ ടു സി ഇൻറ്റു പി റേസ് ടു എക്സ് ആയിരുന്നു ഹാഫ്, പിന്നെന്താ റോ റേസ് ടു മൈനസ് ഹാഫ്, പിന്നെ വി റേസ് ടു സീറോ. വി റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ വി ഇല്ല അല്ലെ. പിന്നെന്താ ഉള്ളത്? ഹാഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് ആക്കി എഴുതാലോ നമുക്ക്. അപ്പൊ വി ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഇവിടെ ഹാഫ്, ഇവിടെ മൈനസ് ഹാഫ്. ഇതും റൂട്ട് ആണ്, ഇതും റൂട്ട് ആണ്, ഇത് ഡിനോമിനേറ്ററിലാണ്. അപ്പൊ റൂട്ട് പി ബൈ റോ. ഓക്കെ ആണോ? വി ഇസ് ഈക്വൽ ടു സി റൂട്ട് പി ബൈ റോ. ക്ലിയർ ആയോ? ഇതാണ് ഇക്വേഷൻ. നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. എക്സും വൈയും സെഡും കണ്ടുപിടിച്ച് ഫൈനൽ ഇക്വേഷൻ എഴുതാനായിരുന്നു ക്വസ്റ്റ്യൻ. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ക്ലിയർ ആണോ? ഓക്കെ, പെട്ടെന്ന് നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് എടുക്കാം. എല്ലാവർക്കും ക്ലിയർ അല്ലേ? അനു, അനു ക്ലിയർ ആണോ? അനു ഈസി അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരുടെ കയ്യിലും പേനയും പേപ്പറും ഉണ്ടോ? അടുത്ത ക്ലാസ് തൊട്ട് പേനയും പേപ്പറും കാൽക്കുലേറ്ററും എല്ലാരും കയ്യിൽ വെക്കണം കേട്ടോ. ടീച്ചർ പറയുന്ന കാൽക്കുലേഷൻസ് പെട്ടെന്ന് ചെയ്തിട്ട് ആൻസർ പറഞ്ഞു തരണം. ഓക്കെ, അടുത്ത പ്രോബ്ലം. ഇന്നുണ്ടല്ലോ എല്ലാവരുടെയിലും ബുക്കും പെന്നും ഇല്ലേ? ഇന്ന് ബുക്കും പെന്നും ഇല്ലാതെ ഫിസിക്സ് ക്ലാസ്സിൽ ഇരിക്കരുത് കേട്ടോ. ഓക്കെ, അടുത്ത പ്രോബ്ലം പെട്ടെന്ന് നിങ്ങൾ തന്നെ പറയണം കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, വെലോസിറ്റി v, വെലോസിറ്റി v ക്കുള്ള ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. a പ്ലസ് ഡി ടി പ്ലസ് സി ഡിവൈഡഡ് ബൈ ഡി പ്ലസ് ടി. വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് v ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി ടി പ്ലസ് സി ബൈ ഡി പ്ലസ് ടി. ഇതില് a b c d ഈ നാലെണ്ണത്തിന്റെ ഡൈമെൻഷൻ എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇക്വേഷൻ കാണുമ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ പോലെ ഉണ്ടോ? ഓക്കെ, ഡൈമെൻഷൻ എഴുതാൻ സിമ്പിൾ ആണ്, നിങ്ങളിപ്പോ എക്സ്പേർട്ട് ആയി കഴിഞ്ഞു അല്ലെ. അപ്പോ ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ചിട്ട് ഇത് ഈ ഒരു ഇക്വേഷൻ ആണ് അല്ലെ. ഡൈമെൻഷനലി കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുകയാണ്. ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ എന്ത് വേണം? ടീച്ചർ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ എൽ എച്ച് എസിന്റെ ഡയമെൻഷനും ആർ എച്ച് എസിന്റെ ഡയമെൻഷനും സെയിം ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം. എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം. ഇനി ഇവിടെ ഓരോ ടേംസ് ആഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ. ആഡ് ചെയ്യണമെങ്കിൽ ഓരോ ടേമും ആഡ് ചെയ്യണമെങ്കിൽ സെയിം ക്വാണ്ടിറ്റീസ് അല്ലേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ചല്ലേ നമുക്ക് ആപ്പിളും ആപ്പിളും ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, ആപ്പിളും ഓറഞ്ചും ആഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ സെയിം ഡയമെൻഷൻ, ഈ സെയിം ഡയമെൻഷൻ ഉള്ള ടേംസേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ തന്നെയായിരിക്കും ഇതിനും, ഇതിന്റെ ഡയമെൻഷൻ തന്നെയായിരിക്കും ഇതിനും, ഇതിന്റെ ഡയമെൻഷൻ തന്നെയായിരിക്കും ഇതിനും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം
വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ പറഞ്ഞേ, സോറി യൂണിറ്റ് പറഞ്ഞേ, മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ, വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഒക്കെ ഇപ്പൊ ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ട് ഉണ്ടായിരുന്നിരിക്കണം. പെട്ടെന്ന് പറഞ്ഞോളൂ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണെന്ന്. എൽ ടി റേസ് ടു മൈനസ് വൺ. വെരി ഗുഡ്, വെരി ഗുഡ് സിത്താര, ജെസ്സി ആൻഡ് ജോജു, വെരി ഗുഡ് അഗെയിൻ. ഓക്കെ, അപ്പൊ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് വൺ. അപ്പൊ ഈ എയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? എ എന്ന് പറഞ്ഞ ടേമിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? വെരി സിമ്പിൾ, വെരി സിമ്പിൾ അല്ലേ? എയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? എൽ ടി റേസ് ടു മൈനസ് ടു. അപ്പൊ നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം ആൻസേഴ്സ്. എയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് വൺ, ടു എന്നാണോ ടീച്ചർ പറഞ്ഞേ? ടീച്ചർ തെറ്റി പറഞ്ഞ കേട്ടോ. അപ്പൊ എൽ ടി റേസ് ടു മൈനസ് വൺ വിയുടെ ഡയമെൻഷൻ ആണെങ്കിൽ ഈ ടേമിന്റെയും ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് വൺ തന്നെയായിരിക്കും. ഓക്കെ, ക്ലിയർ. ഇനി എ കിട്ടി, അടുത്തത് ബി ആണ്. ഓക്കെ, ബി ടി, ഇതിൽ ടി എന്ന് പറഞ്ഞാൽ എന്താ, ടൈം ആണ്. ടൈമിന്റെ ഡയമെൻഷൻ നമുക്ക് അറിയാം അല്ലെ? അപ്പൊ ഇതില് ബി ഉണ്ട്, ബിയുടെ ഡയമെൻഷൻ നമുക്ക് അറിയില്ല. അവിടെ നിൽക്കട്ടെ, ടിയുടെ ഡയമെൻഷൻ എന്താ? ടിയുടെ ഡയമെൻഷൻ ടി, ടി റേസ് ടു വൺ അല്ലെ? അപ്പൊ ബിയുടെ ഡയമെൻഷൻ ടി റേസ് ടു വൺ ഈക്വൽ ടു, ഇത് എന്തിനു ഈക്വൽ ആയിരിക്കും? ഈ ടേമിന്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ ഈ ടേമിന്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കില്ലേ? അതായത് എൽ ടി റേസ് ടു മൈനസ് വണ്ണിന് ഈക്വൽ ആയിരിക്കില്ലേ? അപ്പോ ഇതിൽ നിന്ന് ബിയുടെ ഡയമെൻഷൻ എങ്ങനെ ചെയ്യാം? ബിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് വൺ ഡിവൈഡഡ് ബൈ ഇത് ഇങ്ങോട്ടും ടി റേസ് ടു, ടി റേസ് ടു വൺ ആണല്ലോ. അപ്പൊ എത്രയാ? ആഹാ, അതാ ചെയ്യുന്നതിന് മുന്നേ ആൻസേഴ്സ് കിട്ടി തുടങ്ങി. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ടി റേസ് ടു മൈനസ് ടു. അപ്പൊ എ കിട്ടി, ബി കിട്ടി. ഇനി എന്താ വേണ്ടത്? സി, സിയും ഡിയും വേണം അല്ലെ? ഡി നമുക്ക് ആദ്യം തന്നെ എഴുതാം. ബി പ്രോബ്ലം കാണുമ്പോഴേ ഡി മനസ്സിലാവും. പ്രോബ്ലം കാണുമ്പോൾ തന്നെ നമുക്ക് ഡി മനസ്സിലാവും. ഡിയുടെ ഡയമെൻഷൻ പറഞ്ഞേ, സി അവിടെ നിൽക്കട്ടെ, നമുക്ക് ഡി ആദ്യം എഴുതാം. കാരണം ഡി ഭയങ്കര സിമ്പിൾ ആണ്. ആര് പറയും? ആരാ പറയുന്നേ? പെട്ടെന്ന് 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 ഡിയുടെ ഡയമെൻഷൻ. ടീച്ചർ ഒരു ക്ലൂ തരാം, ഇത് രണ്ടും ആഡ് ചെയ്തിരിക്കുകയാണ്. ഡിയുടെ ഡയമെൻഷൻ ശരൺ തെറ്റിപ്പോയല്ലോ. ടീച്ചർ ഒരു ക്ലൂ തരാം, ഡി പ്ലസ് ടി എന്ന് പറഞ്ഞാൽ രണ്ട് ടേംസ് ആഡ് ചെയ്തിരിക്കുകയാണ്. ആഡ് ചെയ്യണമെങ്കിൽ, രണ്ട് ടേംസ് ആഡ് ചെയ്യണമെങ്കിൽ രണ്ട് ടേംസിന്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം. ഡിയുടെ ഡയമെൻഷൻ നമുക്കറിയാം, അപ്പൊ ഡിയുടെ ഡയമെൻഷൻ എത്രയാ? ടി. ഓക്കെ, ജിയ ആൻഡ് ജോജു, വെരി ഗുഡ്. അപ്പൊ ഡിയുടെ ഡയമെൻഷൻ നമുക്ക് കിട്ടി ടി. ഓക്കെ, ഇത് എഴുതുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് എഴുതണം കേട്ടോ. ഇങ്ങനെ എഴുതുക, എം എൽ ടി റേസ് ടു വൺ, ഇവിടെ സീറോ, ഇവിടെ സീറോ. ഓക്കെ, അപ്പൊ ടി ആണ് ഡിയുടെ ഡയമെൻഷൻ. ഇനി ആരെ കൂടി കിട്ടാനുള്ളൂ? ഇനി സി ആണ് കിട്ടാനുള്ളത് അല്ലെ? അപ്പൊ നമുക്ക് ബിയുടെ ഡയമെൻഷൻ എന്തായിരുന്നു? എൽ ടി റേസ് ടു മൈനസ് വൺ ഈക്വൽ ടു, സി അറിയില്ല, ഇത് ടി ആണ്, ഇത് ടി ആണ്. ഡയമെൻഷന്റെ ഉള്ളിൽ ടിയും ടിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടു ടി എന്ന് എഴുതോ? നമ്മള് ടു ടി എന്ന് എഴുതോ? ഡയമെൻഷൻസ് ആഡ് ചെയ്തിട്ട് ഇല്ല, ഇവിടെ ഡിനോമിനേറ്ററില് ടി ആണ് അല്ലെ ഡയമെൻഷൻ. അപ്പൊ ഇവിടുത്തെ ഡയമെൻഷൻ ടി ആണ്. ഇനി ടി ഇൻറ്റു ടി, ടി സ്ക്വയർ, ടി റേസ് ടു ടു എന്ന് എഴുതോ? ഇല്ല, ഇവിടുത്തെ ഡയമെൻഷൻ ടി ആണ്. അപ്പൊ ഇനി സിയുടെ ഡയമെൻഷൻ കിട്ടാൻ എന്ത് ചെയ്യണം? എൽ ടി റേസ് ടു മൈനസ് വൺ ആണ് ഇവിടെ, ഇവിടെ ഇൻറ്റു വരും അല്ലെ, ഇൻറ്റു ടി വരും. ഓക്കെ, ആൻസർ പറഞ്ഞോളൂ, ഫൈനൽ ആൻസർ, ഫൈനൽ ആൻസർ പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. എൽ ആണ് ആൻസർ, വെരി ഗുഡ്. സാൻഡ്ര, ആർദ്ര, സാൻഡ്ര, ഓക്കെ, സലീം, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ സിയുടെയും കിട്ടി നമുക്ക്. സിയുടെ ഡയമെൻഷൻ എത്രയാ? എൽ ആണ്. ഈസി അല്ലേ ഈ പ്രോബ്ലം? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നിങ്ങളിപ്പോ സോൾവ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഡയമെൻഷന്റെ ഭാഗത്ത് നിന്ന് എല്ലാ ക്വസ്റ്റ്യനും ഈസി ആയിരിക്കും. ഇതുപോലെ ആലോചിച്ച് ചെയ്താൽ മതി. ഈ ചില ടെക്നിക്കുകൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം കഴിഞ്ഞു, എ ബി സി ഡിയുടെ ഡയമെൻഷൻ എഴുതി കഴിഞ്ഞു. ഇനി അപ്പൊ ഡയമെൻഷൻസ്, ഡയമെൻഷൻ അനാലിസിസ് ഏകദേശമായി. ഇനി ക്വിക്ക് ആയിട്ട് ടീച്ചർ ഒന്ന് റിവൈസ് ചെയ്യട്ടെ. ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വെലോസിറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും. വെലോസിറ്റിയുടെ ഡയമെൻഷൻ പറഞ്ഞേ, പെട്ടെന്ന് ബുക്കിൽ എഴുതി പറഞ്ഞേ.
അറിയാത്തവരാണെങ്കിൽ യൂണിറ്റ് ബുക്കിൽ എഴുതിയിട്ട് പെട്ടെന്ന് തന്നെ ഡൈമെൻഷൻ എഴുതാൻ പറ്റുമല്ലോ. ഈസി ഈസി ആണല്ലേ അതുൽ? അതുലിന് മാത്രാണോ, ബാക്കിയുള്ളവർക്ക് ഈസി അല്ലേ? ഓക്കെ, ഇനി പറയൂ വെലോസിറ്റിയുടെ ഡൈമെൻഷൻ. എൽ ടി റേസ് ടു മൈനസ് വൺ എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണെന്ന് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അടുത്തത് ആക്സിലറേഷന്റെ ഡൈമെൻഷൻ. ആക്സിലറേഷന്റെ ഡൈമെൻഷൻ വെലോസിറ്റിനെ ഒരു ടിയോടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ കിട്ടും അല്ലേ. അപ്പൊ ആക്സിലറേഷന്റെ ഡൈമെൻഷൻ എന്താ? എൽ ടി റേസ് ടു മൈനസ് ടു. വെരി ഗുഡ്. അടുത്തത് ഫോഴ്സ്. ഫോഴ്സ് ഫോഴ്സിന്റെ ഡൈമെൻഷൻ നേരത്തെ ആക്സിലറേഷൻ നമ്മൾ എഴുതി, അതിന്റെ കൂടെ ഒരു മാസും കൂടി വരും. മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ എം എൽ ടി റേസ് ടു മൈനസ് ടു. ഗുഡ്, വെൽ ഡൺ. അടുത്തത് വർക്ക്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് നിങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, ലെങ്തിന്റെ ഡൈമെൻഷൻ ആ വരുന്നേ. അപ്പൊ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക്. അപ്പൊ വർക്കിന്റെ എന്താ വരിക? ഓക്കെ, ഒരാൾ പറഞ്ഞു ജെസ്സി. ജെസ്സി പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ബാക്കിയുള്ളവർ എന്താ തെറ്റിച്ചത്? എളുപ്പായിരുന്നല്ലോ. ആ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു. ഓക്കെ, എം എൽ ടി എം എൽ ടി റേസ് ടു മൈനസ് ടു ആയിരുന്നു ഫോഴ്സ്. ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കൂടി വരും. ഓക്കെ, എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു. വെരി ഗുഡ്. നിങ്ങൾക്ക് ഇത് ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, ഒരു ഡിലേ വരുന്നേ. മൈനസ് ഒക്കെ ടൈപ്പ് ചെയ്യണ്ടേ, അതായിരിക്കും അല്ലേ. ഓക്കെ ഓക്കെ, വർക്കിന്റെ ഡയമെൻഷനും എനർജിയുടെ ഡയമെൻഷനും സെയിം ആണ് കേട്ടോ, അതൊന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യണം. വർക്കിന്റെ ഡയമെൻഷനും എനർജിയുടെ ഡയമെൻഷനും സെയിം ആണ്. ഓക്കെ, ഇനി വർക്ക് ബൈ ടൈം എന്താ? എന്താ വർക്ക് ബൈ ടൈം? വാട്ട് ഈസ് വർക്ക് ബൈ ടൈം അറിയാമോ? വർക്ക് ബൈ ടൈം എന്ന് പറഞ്ഞ എന്താ? പവർ ആണ്. വെരി ഗുഡ് അലീന ഫിദ, പവർ ആണ്. അപ്പൊ പവറിന്റെ ഡയമെൻഷൻ എന്താ? വർക്കിന്റെ ഡയമെൻഷൻ കിട്ടി, ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ കിട്ടും. അപ്പൊ പവറിന്റെ ഡയമെൻഷൻ എന്താ? ഇതിനെ ബൈ ടൈമും കൂടി ചെയ്ത് കഴിഞ്ഞാല് എന്ത് വരും? എം ടി റേസ് ടു മൈനസ് ത്രീ. ഓക്കെ അല്ലേ. ആ ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോ കുറച്ച് കുറച്ചല്ല, ഇപ്പൊ നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്തത് അത്രയും നമ്മുടെ മൈൻഡിൽ നിൽക്കും. അത് പിന്നെ നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യം വരില്ല. വെലോസിറ്റി, ആക്സിലറേഷൻ, അതുപോലെ തന്നെ പവർ, പിന്നെന്താ വർക്ക്, ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഡയമെൻഷൻ ഇനി മനസ്സിൽ വരും അല്ലെ. എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ത്രീ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ടൈപ്പിങ്ങിനുള്ള ഒരു ഡിലേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാവരും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഐ അപ്രീഷിയേറ്റ് എല്ലാവരും. വെരി ഗുഡ്. അപ്പോ ടെസ്റ്റ് കഴിഞ്ഞു, ഇനി അടുത്ത അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം നമുക്ക്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ എറേഴ്സ് ആണ്. എറർ എന്ന് പറഞ്ഞാൽ എന്താ എറർ? നോ മെഷർമെന്റ് ഇസ് പെർഫെക്റ്റ് അല്ലെ. മെഷർമെന്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു എറർ അതിലുണ്ടാവും അല്ലെ. അപ്പൊ പലതരത്തിലുള്ള എറർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. റാൻഡം എറർ, സിസ്റ്റമാറ്റിക് എറർ എന്നൊക്കെ പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കുക. കാരണം അത്രയും കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം നമുക്കില്ല. അപ്പൊ അതിൽ പ്രോബ്ലംസ് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാക്കി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക. ഓക്കെ അലീന പോൾ. എന്താ അലീന, ഒരു വിഷമമാണോ അലീനയ്ക്ക്? അലീന പറഞ്ഞ ആൻസർ ശരിയായിരുന്നില്ലേ? പറയാൻ വൈകിപ്പോയോണ്ടാണോ? ഓക്കെ, അപ്പൊ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു മെഷർമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ട്രൂ വാല്യൂ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം കാണും. ആ രണ്ട് ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. അതിൽ തന്നെ നമ്മൾ ആബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ ഇതൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് അലീന, മനസ്സിലാവാതെയാണോ? മനസ്സിലാവാതെയാണെങ്കിൽ അപ്പൊ പറയണം, ടീച്ചർ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എബ്സല്യൂട്ട് എറർ എന്താന്ന് നോക്കാം.
അബ്സല്യൂട്ട് എറർ എന്താന്ന് നോക്കാം. അതിനു മുന്നേ നമുക്ക് എറർ മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെഷർമെന്റ് പല തവണ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അഞ്ചോ ആറോ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നോ അത്രയും നല്ലതാണ് അല്ലെ. അപ്പൊ പരമാവധി അഞ്ചോ ആറോ തവണ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന വാല്യൂടെ ഒക്കെ ഒരു മീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വാല്യൂ കിട്ടും. ഓക്കെ, അത് നമ്മൾ ട്രൂ വാല്യൂ എന്ന് വിളിക്കും. ട്രൂ വാല്യൂ നമുക്ക് അറിയാത്തത് കൊണ്ട് ഈ പല മെഷർമെന്റ് എടുത്തിട്ട് അതിന്റെ മീൻ എടുക്കുന്ന ആ മെഷർമെന്റ് നമ്മൾ ട്രൂ വാല്യൂ എന്ന് വിളിക്കും. ഓക്കെ, അതാണ് ട്രൂ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ട്രൂ വാല്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരെടുത്ത ഓരോ തവണയും എടുത്ത മെഷർമെന്റ് തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ട് എന്ന് നോക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. ഓക്കെ, തിയറി പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആവില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തായാലും മനസ്സിലാവും, ഷുവർ ആണ്. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഓക്കെ, സപ്പോസ് നമ്മളൊരു മെഷർമെന്റ് എടുക്കുമ്പോൾ കുറേ കുറച്ച് വാല്യൂസ് കിട്ടും, എ വൺ, എ ടു, എ ത്രീ, എ ഫോർ, അങ്ങനെ ഒരു നാല് തവണ മെഷർ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വാല്യൂസ് ആണ് കിട്ടിയത്, എ വൺ, എ ടു, എ ത്രീ, എ ഫോർ. ഇതിന് മീൻ എങ്ങനെ കണ്ടുപിടിക്കും? എ മീൻ. ഓക്കെ, നാല് തവണ മെഷർമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ മീൻ എടുക്കുകയാണ്. അപ്പൊ അതിനെ എങ്ങനെ ചെയ്യും, എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ പ്ലസ് എ ഫോർ ഓൾ ഡിവൈഡഡ് ബൈ വൺ ടു ത്രീ ഫോർ ഡിവൈഡ് ബൈ ഫോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മീൻ കിട്ടും. ശരിയല്ലേ? ഇതിനെ സമ്മറൈസ് ചെയ്ത് നമ്മൾ എഴുതുന്നത് എങ്ങനെയാ, സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ, ഇത് എൻ വരെ ഉണ്ടെന്ന് വിചാരിക്കും, എ എൻ. അങ്ങനെയാണെങ്കിൽ താഴെ ഡിവൈഡഡ് ബൈ എത്ര ആയിരിക്കും, എൻ ആയിരിക്കില്ലേ, എൻ നമ്പർ ഉണ്ടെങ്കിൽ ഡിവൈഡ് ബൈ എൻ ആയിരിക്കും. അപ്പൊ സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ എ ഐ ബൈ എൻ, ഇങ്ങനെ എഴുതും. ഇങ്ങനെ എഴുതുന്നതിന്റെ മീനിങ് അറിയാത്തവരുണ്ടോ, പറഞ്ഞോളൂ. കാരണം ഇങ്ങനെ എഴുതുന്ന മീനിങ് ആദ്യം കേട്ടപ്പോ ടീച്ചർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താന്ന് അറിയാമോ, ഇതിനെ തന്നെ ചുരുക്കി എഴുതുന്നതാണ്. എങ്ങനെയാ വരുന്നതെന്ന് അറിയാമോ, എല്ലാവർക്കും അറിയാം അല്ലെ, അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം, സിഗ്മ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സമ്മേഷൻ ആണ്. അറിയാത്തവരുണ്ട്, ടീച്ചർ ഒന്ന് വേഗം പറയാം. സിഗ്മ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സമ്മേഷൻ ആണ്, ആഡ് ചെയ്യാന്നാണ് അർത്ഥം. ഏത് വരെ ആഡ് ചെയ്യണം, ഇവിടെ ഐ എന്നുള്ളത്, ഐ എന്നുള്ളടുത്ത് ഒന്ന് തൊട്ട് എൻ വാല്യൂസ് വരെ കൊടുത്ത് ആഡ് ചെയ്യണം എന്നാണ് അർത്ഥം. അപ്പോ ആദ്യം ഐ ഈക്വൽ ടു വൺ ടു ഒന്ന് തൊട്ട് കൊടുക്കണം അല്ലെ. ഇവിടെ ആദ്യം ഐക്ക് വൺ കൊടുക്കാം. അപ്പോ എ ഐ എ വൺ ബൈ എൻ, ഇനി ഇവിടെ സിഗ്മ ഉണ്ട് സമ്മേഷൻ, പ്ലസ് അടുത്തത് രണ്ട് കൊടുക്കണം. അപ്പൊ എ ടു ബൈ എൻ പ്ലസ് അടുത്തത് എ ത്രീ ബൈ എൻ, അങ്ങനെ ഏതുവരെ കൊടുക്കണമെന്നാണ് എഴുതിയിരിക്കണേ, വൺ ടു എൻ വരെ കൊടുക്കണമെന്നാണ് എഴുതിയിരിക്കണേ. അപ്പൊ ഇങ്ങനെ പോയി 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 എ എൻ ബൈ എൻ വരും. എൻ കോമൺ അല്ലേ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ പ്ലസ്, ഇങ്ങനെ ഇങ്ങനെ പോയി പോയി എ എൻ ഡിവൈഡഡ് ബൈ എൻ. അതിനെയാണ് നമ്മൾ ചുരുക്കി ഇങ്ങനെ എഴുതിയിരിക്കണേ. ഓക്കെ, മനസ്സിലായില്ലേക്ക്, കുഴപ്പമില്ല, ലീവ് ഇറ്റ്. അപ്പോ നമ്മൾ മീൻ എടുക്കുന്നത് ഇങ്ങനെയാണ് അല്ലെ, എല്ലാം കൂടി കൂട്ടി എത്ര മെഷർമെന്റ് ഉണ്ടോ അത്രയും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മീൻ കിട്ടി. ഇനി ആബ്സല്യൂട്ട് എറർ എന്താന്ന് പറഞ്ഞുതരാം. ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ഈ എ വൺ ഈ മീൻ വാല്യൂ നിന്ന് എത്ര വ്യത്യാസമുണ്ട്. ഈ എ വണ്ണിന്റെ ആബ്സല്യൂട്ട് എററിനെയാണ് ഡെൽറ്റ എ വൺ എന്ന് പറയുന്നത്. ഡെൽറ്റ എ വൺ എന്ന് പറഞ്ഞാൽ എ വൺ മൈനസ് എ മീൻ, ഈ വാല്യൂന്ന് ഇപ്പൊ കിട്ടിയ മീൻ വാല്യൂ കുറയ്ക്കുന്നതിനെയാണ് എ വണ്ണിന്റെ ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെൽറ്റ എ ടു എന്ന് പറഞ്ഞാൽ എ ടു മൈനസ് എ മീൻ. അറിയില്ല, എന്താ അറിയില്ലാത്തെ, നേരത്തെ എഴുതിയ സമ്മേഷൻ ആണോ, അത് സാരില്ല, ഇത് പറയുമ്പോ മനസ്സിലാവും. ഡെൽറ്റ എ ത്രീ ഈക്വൽ ടു എ ത്രീ മൈനസ് എ മീൻ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിനാണ് ആബ്സല്യൂട്ട് എറേഴ്സ് എന്ന് പറയാ, ഇതാണ് ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ മോഡുലസ് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഓക്കെ, സൈൻ എടുക്കില്ല നമ്മൾ, എറർ അല്ലേ. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും. ഒരു പ്രോബ്ലം ചെയ്തിട്ട് അതിന്റെ കൂടെ തന്നെ ടീച്ചർ തിയറി പറഞ്ഞുതരാം. ഓക്കെ, ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ പിരീഡ്, ഓസിലേഷന് വേണ്ട പിരീഡ് മെഷർ ചെയ്യാണ്. എങ്ങനെ മെഷർ ചെയ്യാ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവല്ലോ, സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യുക, എന്നിട്ട് ഇത് ഓസിലേറ്റ് ചെയ്ത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവാൻ നേരത്തെ ഓഫ് ചെയ്യുക. അപ്പൊ സ്റ്റോപ്പ് വാച്ചില് ഒരു ഓസിലേഷന് വേണ്ട ടൈം പീരീഡ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്ത് മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എറർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല തവണ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ കിട്ടിയ വാല്യൂസ് എന്ന് പറയുന്നത് 2.63 സെക്കൻഡ്, 2.56 സെക്കൻഡ്സ്,
2.42 seconds, 2.71 seconds, and 2.80 seconds. ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. 1, 2, 3, 4, 5 ടൈംസ് റിപ്പീറ്റ് ചെയ്തപ്പോ ഇങ്ങനെയാണ് പീരീഡ് ഓഫ് ഓസിലേഷൻ കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യാൻ പോണത് അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിന് മുന്നേ ടീച്ചർ എന്ത് പറഞ്ഞു? ഇങ്ങനെ 5 മെഷർമെന്റ് കിട്ടിക്കഴിഞ്ഞാല് ട്രൂ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എങ്ങനെയാ ട്രൂ വാല്യൂ കണ്ടുപിടിക്കുന്നേ? മിഥുന പറയൂ, എങ്ങനെയാ ട്രൂ വാല്യൂ കണ്ടുപിടിക്കുന്നേ? 5 മെഷർമെന്റ് വാല്യൂസ് തന്നിട്ടുണ്ട്. മീൻ കണ്ടുപിടിക്കുക. വെരി ഗുഡ്. അപ്പോ എ മീൻ എന്ന് പറഞ്ഞാൽ 2. എല്ലാരും കാൽക്കുലേറ്റർ എടുത്ത് റെഡി ആയി ഇരുന്നോളൂ. ടീച്ചർ ഇത് ചെയ്ത് വരുമ്പോഴേക്കും ടീച്ചർക്ക് ആൻസർ പറഞ്ഞു തരണം കേട്ടോ. 2.63 പ്ലസ് 2.56 പ്ലസ് 2.42 പ്ലസ് 2.71 പ്ലസ് 2.80 ഹോൾ ഡിവൈഡഡ് ബൈ എത്രയാ? 1, 2, 3, 4, 5 ആണോ? പെട്ടെന്ന് ചെയ്തോ. എല്ലാവരും കാൽക്കുലേറ്റർ റെഡി ആക്കി വെക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. സുധീർ, നന്ദന, അലീന, ആൻജോജു, മിഥുൻ, ഔസം, ഇത്രയും സ്പീഡിൽ പറയുന്ന ടീച്ചർ പ്രതീക്ഷിച്ചില്ല. 2.62 എങ്ങനെയാ അതിപ്പോ 5 കിട്ടിയത്? ഓ, നേരത്തെ ടീച്ചർ ചോദിച്ചല്ലോ അല്ലെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന്. ഒരു ഡിലേ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് 5 ഡിവൈഡ് ബൈ 5 അതാണ് ഉദ്ദേശിച്ചത്. സോറി. ഓക്കെ, അപ്പൊ ഇത്രയും വാല്യൂ ഡിവൈഡഡ് ബൈ 5, അപ്പൊ 2.62. ഇതാണ് എ മീൻ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി അബ്സല്യൂട്ട് എറർ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കണേ? ഓരോ വാല്യൂ നിന്നും എ മീൻ കുറയ്ക്കണം അല്ലെ. ഡെൽറ്റ എ വൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അബ്സല്യൂട്ട് എറർ എങ്ങനെ കണ്ടുപിടിക്കും? മോഡുലസും കൂടി ഇട്ടേക്കാം. അപ്പൊ ഡെൽറ്റ എ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2.63 - 2.62. കാൽക്കുലേറ്ററിന്റെ ആവശ്യമില്ല അല്ലെ. എത്രയാ? 0.01 സെക്കൻഡ്. ക്ലിയർ. അടുത്തത് 2.56 ഡെൽറ്റ എ ടു. 2.56 - 2.62 ഇത് സെയിം ആയിരിക്കും. എ മീൻ അല്ലെ. എത്രയാ? 0.06 സെക്കൻഡ്സ്. മൈനസ് വരും. മൈനസ് എന്താ നമ്മൾ എഴുതാത്തത്? മൈനസ് എഴുതാതിരിക്കാൻ കാരണം ഇവിടെ മോഡുലസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ മോഡുലസ് ഇല്ലെങ്കിൽ അവിടെ മൈനസ് വന്നേനെ. ഓക്കെ, ഈ മോഡുലസ് ഇടുന്നതിന്റെ മീനിങ് അറിയാലോ. ഓക്കെ, അടുത്തത് ഡെൽറ്റ എ ത്രീ. 2.42 - 2.62 എത്രയാ? 0.20. ഡെൽറ്റ എ ഫോർ. 2.71 - 2.62 എത്രയാ? 0.09 സെക്കൻഡ്സ്. ഒന്നുകൂടെ ഉണ്ട്, സ്ഥലമില്ല. എവിടെ എഴുതും? ഡെൽറ്റ എ ഫൈവ് ഈക്വൽ ടു 2.80 - 2.62 എത്ര വരും? 0.18 സെക്കൻഡ്. ക്ലിയർ ആണോ? ടീച്ചർ ചെയ്തത് ശരിയാണോ? ആഹാ, 0.09 നേരത്തെ എന്റെ ആൻസർ. ഓക്കെ, 0.18 സെക്കൻഡ്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് എന്തൊക്കെ കിട്ടി? എ മീൻ കിട്ടി, പിന്നെ എന്ത് കിട്ടി? അബ്സല്യൂട്ട് എറർ കിട്ടി. ഇതാണ് അബ്സല്യൂട്ട് എറർ. അബ്സല്യൂട്ട് എറർ ഓഫ് എ വൺ, അബ്സല്യൂട്ട് എറർ ഓഫ് എ ടു. ഇനി ടീച്ചർ ചെയ്യാൻ പോകുന്നത് മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. മീൻ അബ്സല്യൂട്ട് എറർ എന്തായിരിക്കും? പേര് കേട്ടാൽ അറിയാലോ. മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടിയ അബ്സല്യൂട്ട് എററിന്റെ ഒക്കെ വീണ്ടും മീൻ എടുക്കുക. ഓക്കെ, ഈ കിട്ടിയ ആൻസേഴ്സിന്റെ ഒക്കെ മീൻ എടുക്കുന്നതിനാണ് മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. എങ്ങനെ? പെട്ടെന്ന് ചെയ്തോളൂ. 0.01 + 0.06 + 0.20 + 0.09 + 0.18 ഓൾ ഡിവൈഡഡ് ബൈ 5. ഹൗ മച്ച്? ആരും ചെയ്യുന്നില്ലേ? ഓക്കെ, നമ്മൾ 0.108 ടീച്ചർ വിശ്വസിക്കട്ടെ ഈ ആൻസർ. മെജോറിറ്റി പറഞ്ഞിരിക്കുന്നത് സീറോ പോയിന്റ്
എഴുതുകയാണ്. നമ്മൾ റൗണ്ട് ചെയ്യാണ്, രണ്ട് ഡിജിറ്റ് ആയിട്ട് എഴുതാണ്. അപ്പൊ എന്ത് വരും? 0.11. അതറിയാലോ അല്ലെ, ഫൈവിനേക്കാളും വലിയ നമ്പർ ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡിജിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ 0.11 ആണ് മീൻ അബ്സല്യൂട്ട് എറർ. മീൻ ഇതായിരുന്നു, എ മീൻ ഇതായിരുന്നു, ഇത് മീൻ അബ്സല്യൂട്ട് എറർ. ഡെൽറ്റ എ മീൻ എഴുതാം, ഇത് ഡെൽറ്റ എ മീൻ, ഇത് എ മീൻ. കൺഫ്യൂഷൻ ഇല്ലല്ലോ ആർക്കും. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. ഇനി അപ്പോ ഇതിന്റെ വാല്യൂ എങ്ങനെ എഴുതാം? സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷന്റെ ഫൈനൽ ആൻസർ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? 2.62 എന്താ, 2.62 പ്ലസ് ഓർ മൈനസ് 0.11 സെക്കൻഡ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇത് ഏത് വരെ വേരി ചെയ്യാം? 2.62 മൈനസ് 0.11 മുതല് 2.62 പ്ലസ് 0.11 ഇതിന്റെ ഇടയിലായിരിക്കും ആൻസർ. ഇത് ആക്യുറേറ്റ് ആൻസർ അല്ല, ഇതിൽ ഇത്രയും എറർ വരാം എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഫൈനൽ ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ദ പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം എന്ന് പറയാം, വിത്ത് എറർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ എഴുതണം. 2.62 പ്ലസ് ഓർ മൈനസ് 0.11. ഇപ്പൊ നമ്മൾ ആബ്സല്യൂട്ട് എററെ പറഞ്ഞുള്ളൂ, ഇനി റിലേറ്റീവ് എറർ ഉണ്ട്. എന്താ റിലേറ്റീവ് എറർ? റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ മീൻ ആബ്സല്യൂട്ട് എററിന്റെയും മീൻ ട്രൂ വാല്യൂന്റെയും റേഷ്യോനെയാണ് നമ്മൾ പറയുന്നത്. എന്ത് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്? ഡെൽറ്റ എ. ഡെൽറ്റ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ആബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ. 0.11 ഡിവൈഡഡ് ബൈ 2.62. ഹൗ മച്ച്? എത്രയാ? 0.041. കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? ഓക്കെ, അപ്പൊ രണ്ട് ടു ഡിജിറ്റ് ആയിട്ട് എഴുതുമ്പോ നമ്മൾ എന്ത് വരും? 1 ആണ്. 1 5-നേക്കാളും ചെറുതല്ലേ? അപ്പൊ 0.04. അപ്പോ ഏതൊക്കെ പഠിച്ചു? ട്രൂ വാല്യൂ പഠിച്ചു. അത് കഴിഞ്ഞ് ആബ്സല്യൂട്ട് എറർ, ഓരോ വാല്യൂന്റെ ആബ്സല്യൂട്ട് എറർ എഴുതുന്നത് പഠിച്ചു. അത് കഴിഞ്ഞ് മീൻ ആബ്സല്യൂട്ട് എറർ പഠിച്ചു, ആബ്സല്യൂട്ട് എററിന്റെ ഒക്കെ മീൻ പഠിച്ചു. പിന്നെ റിലേറ്റീവ് എറർ പഠിച്ചു. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ മീൻ ആബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ. ഇനി പെർസെന്റേജ് എറർ വളരെ സിമ്പിൾ ആണ്, ഇതിനെ പെർസെന്റേജ് ആക്കി എഴുതിയാൽ മതി. റിലേറ്റീവ് എററിനെ പെർസെന്റേജ് ആക്കി എഴുതി കഴിഞ്ഞാൽ പെർസെന്റേജ് എറർ കിട്ടും. എത്ര പെർസെന്റേജ്? അപ്പോ 4%. ഇപ്പൊ എത്ര പെർസെന്റേജ് എറർ ആണ് ഈ മെഷർമെന്റ് ഉള്ളത്? 4% എറർ ആണ് ഈ മെഷർമെന്റിൽ ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ ഇത്? ഫോർ ആണ്, 4% ആണ്. റിലേറ്റീവ് എറർ ക്ലിയർ ആയല്ലോ, പെർസെന്റേജ് എറർ ക്ലിയർ ആയല്ലോ. ഇതുപോലത്തെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചെയ്യുമല്ലോ ടീച്ചർ, ഇതുപോലത്തെ പ്രോബ്ലംസ് അസൈൻമെന്റ് തരട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യണോ ഇതുപോലത്തെ? നമുക്ക് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം, ക്ലിയർ ആയില്ലെങ്കിൽ. ഓക്കെ, ഇനി നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ മെഷർമെന്റിലുള്ള എറർ എഴുതി. ഇനി നമ്മൾ പഠിക്കാനുള്ളത് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് ആണ്. ഇപ്പൊ ചെയ്ത പോലെ തന്നെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ടീച്ചർക്ക് സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? അപ്പൊ ടീച്ചർ അടുത്തതിലേക്ക് പോട്ടെ. കുറച്ച് കുറച്ച് സ്പീഡ് കൂടുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നേ? ഇല്ല, കുറച്ച് സ്പീഡിൽ പോയില്ലെങ്കിൽ നമ്മുടെ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്, ഇൻഡിവിജ്വൽ മെഷർമെന്റിലുള്ള എറർ ആണ് ഇപ്പൊ നമ്മൾ എഴുതിയത്. ഇനി ചില മെഷർമെന്റിൽ രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യേണ്ടി വരും.
സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എററിന് എറർ എത്രയായിരിക്കും, ആ കിട്ടുന്ന ആൻസറിൽ എറർ എത്രയായിരിക്കും, അതാണ് കോമ്പിനേഷൻ ഓഫ് എറേഴ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ സം ഓർ ഡിഫറൻസ് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എറർ വരുന്നത് നോക്കാം. സപ്പോസ് എക്സ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ഡി, എയും ബിയും കൂട്ടിയതോ കുറച്ചതോ ആണ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എയും ബിയും കൂട്ടിയതോ കുറച്ചതോ ആണ്. ഓക്കെ, ഈ എയിലുള്ള എറർ ആണ് ഡെൽറ്റ എ, എന്നുള്ള മെഷർമെന്റിൽ വരുന്ന ചെറിയ ഒരു എറർ ആണ് ഡെൽറ്റ എ, ബി എന്നുള്ള മെഷർമെന്റിൽ വരുന്ന ചെറിയ ഒരു എറർ ആണ് ഡെൽറ്റ ബി. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്ന റിസൾട്ടിൽ വരുന്ന എറർ ആണ് ഡെൽറ്റ എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഒരുമിച്ച് എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു എ പ്ലസ് ഡെൽറ്റ എ, എ പ്ലസ് ഓർ മൈനസ് വരാം അല്ലെ, ഈ ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് വരാം. ഓക്കെ, എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ്, ഇ പ്ലസ് ഓർ മൈനസ് ആണ്, ഇ പ്ലസ് ഓർ മൈനസ്, എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ക്ലിയർ? ഇനി നമുക്ക് ഈ ക്വാണ്ടിറ്റീസിനെയും എററിനെ വേറെ സെറ്റ് ആക്കി എഴുതാം, ഈ റിയൽ ക്വാണ്ടിറ്റീസിനെ ഒന്ന് ചെയ്യാം. അതായത് എ പ്ലസ് ഓർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ടീച്ചർ എന്ത് ചെയ്തു, ഇതിനെ ഇതിനെ ഒന്ന് ചെയ്യേണ്ടി, ഇതിനെ ഇതിനെ ഒന്ന് ചെയ്യേണ്ടി, അത്ര ചെയ്തോളൂ. ഇനി എ പ്ലസ് ഓർ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, വേഗം പറയൂ. എ പ്ലസ് ഓർ മൈനസ് ബി എന്നുള്ളതിനെ ടീച്ചർക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എ പ്ലസ് ഓർ മൈനസ് ബി എന്നുള്ളതിനെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. അപ്പോ ഇത് എക്സ് ആണ്, എക്സ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി എ എക്സിനെ, ഇത് എന്ത് ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് അല്ലേ. ഇനി ഈ എക്സിനെ എൽ എച്ച് എസിലേക്ക് കൊണ്ടുപോവാ, ഇത് ക്യാൻസൽ ചെയ്ത് പോവില്ലേ, ഈ എക്സും ക്യാൻസൽ ചെയ്ത് പോവില്ലേ. അപ്പൊ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എന്താന്ന് പറഞ്ഞേ, പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ ഇവിടെയും പ്ലസ് ഓർ മൈനസ് എഴുതണ്ട, നമുക്ക് ഇവിടെ എഴുതിയാൽ മതി, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് വരും. ഓക്കെ, അപ്പോ ഡെൽറ്റ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ഇത് ഒരു ഡെറിവേഷൻ പറഞ്ഞതാണ്, ഇത് മുഴുവൻ വേണ്ട, ഇത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞതാണ്, ഈ ഫൈനൽ ആൻസർ ആണ് നമുക്ക് വേണ്ടു, ആ ഇക്വേഷൻ ആണ് നമ്മൾ ഓർത്തുവെക്കേണ്ട ഇക്വേഷൻ. ഇനി ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ആരൊന്നും മിണ്ടുന്നില്ലല്ലോ, ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയും. അപ്പൊ ടീച്ചർ ഒരു പ്രോബ്ലം ചെയ്യാണ്, എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ദ വോളിയം ഓഫ് ടു ബോഡീസ് ആർ മെഷേർഡ് ടു ബി, രണ്ട് വസ്തുക്കളുടെ വോളിയം മെഷർ ചെയ്തിട്ടുണ്ട്, വി വൺ വി ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. വി വൺ എന്ന് പറഞ്ഞ 10.2 പ്ലസ് ഓർ മൈനസ് 0.02 വോളിയം അല്ലേ, എന്താ യൂണിറ്റ് വരിക, എന്താ യൂണിറ്റ് വരിക, സെന്റിമീറ്റർ ക്യൂബ് വി വൺ. ഇനി രണ്ടാമത്തെ വസ്തുവിന്റെ വോളിയം എന്ന് പറഞ്ഞ 6.4 പ്ലസ് ഓർ മൈനസ് 0.01 സെന്റിമീറ്റർ ക്യൂബ്. രണ്ട് ടു ഡിഫറെന്റ് ബോഡീസിന്റെ വോളിയം ആണ് വി വൺ പ്ലസ് വി ടു. ഇനി ഇതിന്റെ സമ്മിന്റെയും ഇതിന്റെ ഡിഫറൻസിന്റെയും ഈ രണ്ട് വോളിയം കൂട്ടുമ്പോഴും ഈ രണ്ട് വോളിയം കുറയ്ക്കുമ്പോഴും എറർ ലിമിറ്റ് എത്രയായിരിക്കും, ഇതിന്റെ സമ്മിന്റെയും അതുപോലെ തന്നെ ഡിഫറൻസിന്റെയും എറർ ലിമിറ്റ് എന്തായിരിക്കും, ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ, ആദ്യം തന്നെ നമുക്ക് ആൻസർ എഴുതണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ, നമുക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിരിക്കണം. ഇതിന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ, രണ്ട് ടു ഡിഫറെന്റ് ബോഡീസിന്റെ വോളിയം വി വൺ ആൻഡ് വി ടു അത് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ രണ്ട് വ്യത്യസ്ത ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ആഡ് ചെയ്യുമ്പോൾ എറർ ലിമിറ്റ് എത്രയായിരിക്കും, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എറർ ലിമിറ്റ് എത്രയായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ റെഡിയാണ്, ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാം. എന്താ ഇക്വേഷൻ, നമുക്ക് നേരത്തെ ഡെൽറ്റ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ആയിരുന്നു. ഇവിടെ എക്സ് എന്നുള്ളവർത്ത് ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, വി വൺ പ്ലസ് വി ടു ഈക്വൽ ടു വി എന്ന് എഴുതാം. അപ്പൊ വി വി ആണ് ആൻസർ, വി ആണ് ആൻസർ വരുന്നത്. അപ്പൊ ഡെൽറ്റ എക്സ് എന്നുള്ളവർത്ത് ഡെൽറ്റ വി, ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ വി വൺ പ്ലസ് ഡെൽറ്റ വി ടു. ഇത് ക്ലിയർ ആണോ, ഇത് തന്നെയാണ് ടീച്ചർ ഇവിടെ എഴുതിയിരിക്കണേ, ഇത് ആൻസർ ആയിരുന്നു സം ചെയ്തതോ അല്ലെങ്കിൽ
ഡിഫറൻസ് ചെയ്തതിന്റെ ആൻസർ ആയിരുന്നു. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡെൽറ്റ വി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ്, ഇവിടെ ഡെൽറ്റ എന്നുള്ള ഓർത്ത് ഇവിടെ ഡെൽറ്റ വി വൺ, ഇവിടെ ഡെൽറ്റ ബി എന്നുള്ള ഓർത്ത് ഇവിടെ ഡെൽറ്റ വി ടു. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് ഓർ മൈനസ് ഓക്കെ 0.02 അല്ലേ എറർ. പ്ലസ് രണ്ടാമത്തതിന്റെ എറർ എത്രയാ? 0.01 സെന്റിമീറ്റർ ക്യൂബ് ആണ് അല്ലേ. എത്ര വരും ഇതിന്റെ അകത്ത്? 0.02 0.01 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ? പ്ലസ് ഓർ മൈനസ് 0.03 സെന്റിമീറ്റർ ക്യൂബ് എറർ കിട്ടി നമുക്ക്. സോ സിമ്പിൾ അല്ലേ. അപ്പൊ വി വൺ പ്ലസ് വി ടു നമുക്ക് അല്ലാതെ നോക്കാം. വി വണ്ണും വി ടു ആൻസർ ട്രൂ വാല്യൂ കൂട്ടിയാൽ എത്ര കിട്ട? പെട്ടെന്ന് പറയൂ. ട്രൂ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്താൽ എത്ര കിട്ട? എറർ നമുക്ക് കിട്ടി. ഇനി ട്രൂ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇതും ഇതും ട്രൂ വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ട? 16.6 ഓക്കെ 16.6 ആണ് ട്രൂ വാല്യൂ. അപ്പൊ നമ്മൾ ഫൈനൽ ആൻസർ നമുക്ക് എങ്ങനെ എഴുതണം? 16.6 പ്ലസ് ഓർ മൈനസ് 0.03 സെന്റിമീറ്റർ ക്യൂബ് ആൻസർ കിട്ടിയല്ലോ. 16.6 0.03 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ? അതിന്റെ മീനിങ് എന്താണെന്ന് അറിയാലോ. ഇതാണ് ട്രൂ വാല്യൂ. അതിൽ ഇത്രയും എറർ വരാൻ സാധ്യതയുണ്ട്. ഇത്രയും എറർ ഉണ്ട് ആ മെഷർമെന്റിൽ. അപ്പൊ ഏതോട്ട് ഏത് വരെയായിരിക്കും? 16. ഇവിടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5.7 അല്ലേ. 2 ഏത് വരെ? 16.63 ആഡ് ചെയ്യുമ്പോ കറക്റ്റ് അല്ലേ. അപ്പൊ ഇത്രയും വേരിയേഷൻ വരാം ആ ആൻസറിൽ. ഓക്കെ ഇത് ആലോചിച്ച് കൺഫ്യൂഷൻ ആവണ്ട. ഇങ്ങനെയാണ് 16.6 അതിന്റെ ട്രൂ വാല്യൂ ആണ്. അതിന്റെ എറർ എന്ന് പറഞ്ഞാൽ 0.03 എറർ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ അഡീഷൻ കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റനും കൂടി ബാക്കിയുണ്ട് ഇതിൽ തന്നെ അല്ലേ. ഇപ്പൊ നമ്മൾ അഡീഷൻ ആണ് ചെയ്തത്, ഇനി സെപ്രാക്ഷൻ ആണ്. എറർ തന്നെയാണ് വരിക. ഇനി സെപ്രാക്ട് ചെയ്യുമ്പോ എത്ര വരിക എന്ന് പറയും? ഇതൊന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? 10.2 മൈനസ് 6.3.8. സിത്താര പറയുന്നു 3.8. ബാക്കിയുള്ളവർക്ക് അതിനെയാണോ കിട്ടിയത്? ഓക്കെ അപ്പൊ 3.8 ആയിരിക്കാം. 3.8 പ്ലസ് ഓർ മൈനസ് 0.03 സെന്റിമീറ്റർ ക്യൂബ്. ഇത് അഡീഷൻ, ഇത് സബ്ട്രാക്ഷൻ. ഈസി ഈസി ആണോ? ഈസി ആണോ പറയൂ. ഈസി ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഈസി ആണോ? ഈസി, വെരി ഗുഡ്. ലെവൻത്ത് പഠിക്കുന്ന കുട്ടികൾ തന്നെയാണോ ഈസി എന്ന് പറയുന്നേ? ട്വൽത്തിലെ കുട്ടികളല്ലല്ലോ. ട്വൽത്തിലെ കുട്ടികൾക്ക് ഇത് ചിലപ്പോ പരിചയം ഉണ്ടാവും, ചെയ്ത് പരിചയം ഉണ്ടാവും. 3.8 എന്താണ്? 3.8 എന്ന് പറഞ്ഞാൽ അത് മൈനസ് ചെയ്തത്. രണ്ട് വാല്യൂ എന്തായിരുന്നു? രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇത് ആഡ് ചെയ്യുമ്പോൾ എറർ ലിമിറ്റ് എത്രയാണ്, അതുപോലെ തന്നെ സെപ്രാക്ട് ചെയ്യുമ്പോൾ എറർ ലിമിറ്റ് എത്രയാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. 10.2 6.4 ആയിരുന്നു ആൻസർ. ഇതൊന്നും ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 3.8. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് കണ്ടുപിടിച്ച എററും. അപ്പൊ പ്ലസ് ഓർ മൈനസ് 0.03 വരും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 3.8. ക്ലിയർ ആയോ അലീനയ്ക്ക്? ക്ലിയർ ആയോ? ഓക്കെ അലീനയ്ക്ക് എന്തോ പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വന്നല്ലേ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഇപ്പൊ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും പഠിച്ചു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ആണ്. അതിന്റെ ഇക്വേഷൻ ടീച്ചർ ഡിറൈവ് ചെയ്യുന്നില്ല, ഫൈനൽ ഫോർമുല മാത്രം ടീച്ചർ ഇവിടെ എഴുതാം. ഡെൽറ്റ എക്സ് ബൈ എക്സ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇതിൽ ഓരോന്ന് എന്താണെന്ന് നിങ്ങൾ നേരത്തെ കണ്ടല്ലോ. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. ഇത് അതിലെ എറർ. എയും ബിയും രണ്ട് ഡിഫറെന്റ് ക്വാണ്ടിറ്റി, ഡിഫറെന്റ് മെഷർമെന്റ്. എ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എയിൽ വരുന്ന എറർ, ഡെൽറ്റ ബി എന്ന് പറഞ്ഞാൽ ബിയിൽ വരുന്ന എറർ. ഇതാണ് ഇക്വേഷൻ. ഇനി ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ ഓക്കെ അടുത്ത പ്രോബ്ലം. മാസ് ആൻഡ് ഡെൻസിറ്റി ഓഫ് സോളിഡ് ആർ ഗിവൺ. മാസ് തന്നിട്ടുണ്ട്, ഡെൻസിറ്റി തന്നിട്ടുണ്ട്. വോളിയം കണ്ടുപിടിക്കണം വിത്ത് എറർ ലിമിറ്റ്. വോളിയം കണ്ടുപിടിക്കണം. നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ വേഗം എഴുതാം അല്ലേ. മാസും ഡെൻസിറ്റിയും വോളിയം എന്ന് മൂന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ എഴുതാവുന്ന ഇക്വേഷൻ ഏതാണ്? ഡെൻസിറ്റി ഈക്വൽ ടു
മാസ് ബൈ വോളിയം. ഇവിടെ ഇല്ലാത്തത് ഏതാ? വോളിയം ആണ്. വോളിയം ഈക്വൽ ടു മാസ് ബൈ ബൈ ഡെൻസിറ്റി. ഇനി തന്നിരിക്കുന്നേ മാസ് എത്രയോ തന്നിരിക്കണേ, മാസ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട് 12.4 പ്ലസ് ഓർ മൈനസ് 0.1 കിലോഗ്രാം മാസ്. ഇനി ഏതാ? ഡെൻസിറ്റി തന്നിട്ടുണ്ട് 4.6 പ്ലസ് ഓർ മൈനസ് 0.2. എന്താ യൂണിറ്റ് വരുന്നേ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ക്വസ്റ്റ്യൻ ഇതാണ്, മാസ് തന്നിട്ടുണ്ട്, ഒരു സോളിഡ് സ്ഫിയറിന്റെ മാസ് തന്നിട്ടുണ്ട്, ഡെൻസിറ്റി തന്നിട്ടുണ്ട്, വോളിയം കണ്ടുപിടിക്കണം, വിത്ത് എറർ ലിമിറ്റ് വേണം വോളിയം കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇക്വേഷൻ എഴുതി, ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയാണ് നമുക്കറിയാം. അപ്പൊ അതിൽ നിന്ന് വോളിയം ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. മാസ് ടീച്ചർ ഇത് എഴുതി കഴിയുമ്പോഴേക്കും ആൻസർ പോസ്റ്റ് ചെയ്യണം കേട്ടോ. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രൂ വാല്യൂ മാത്രം ചെയ്യാം നമുക്ക് ആദ്യം. ഓക്കെ, ഈ ട്രൂ വാല്യൂ മാത്രം ചെയ്യാം, എറർ അവിടെ നിൽക്കട്ടെ. അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ 12.4 ഡിവൈഡഡ് ബൈ 4.6 അല്ലേ, മാസ് ബൈ ഡെൻസിറ്റി എത്രയാ കിട്ടിയോ? ആരും ചെയ്തില്ലേ ആൻസർ പുറത്തെ? എത്ര ആൻസർ? വെരി ഗുഡ്, 2.69. ആദ്യം പറഞ്ഞ ഒരാൾക്ക് അപ്രിസിയേഷൻ വേണം അല്ലെ. ആദ്യം പറഞ്ഞത് ആരാണ്? ആൻ ജോജു. അനജ് കുമാർ പറഞ്ഞു ഒരു ഡിജിറ്റ് കുറവുണ്ട്, 2.6. ആൻ ജോജു, സുധീർ, സലീം, നന്ദന, അലീന. അലീന എത്രാമതായി? 1, 2, 3, 4 അഞ്ചാമതായി പോയല്ലോ. ഓക്കെ, അസ്ന, നിഹാല എല്ലാരും പറഞ്ഞു, വെരി ഗുഡ്. അപ്പൊ ടീച്ചർ ഇതുപോലെ ചെയ്യുമ്പോൾ അടുത്ത വാല്യൂ വേഗം പറയണേ. അപ്പൊ നമ്മൾ ട്രൂ വാല്യൂ കിട്ടി. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.69 മീറ്റർ ക്യൂബ് ആണ്. ഇനി നമുക്ക് എറർ കണ്ടുപിടിക്കണം അല്ലേ, വോളിയം ആയതുകൊണ്ടാണ് മീറ്റർ ക്യൂബ് എഴുതിയിരിക്കണേ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എറർ കണ്ടുപിടിക്കണം. എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാ? എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, ഡെൽറ്റ എക്സ് ബൈ എക്സ് എത്രയാ? എക്സ് എന്ന് പറഞ്ഞ ആൻസർ ആണ്, നമ്മളിപ്പോ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ. 2.69 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ എന്ന് പറഞ്ഞ എയിലെ എറർ ആണ്. എയിലത്തെ എറർ എത്രയാ? എയിലെ എറർ എത്രയാ? 0.1 ആണ് അല്ലേ, ഡിവൈഡഡ് ബൈ എ എത്രയാ? എ എന്ന് പറഞ്ഞ മാസ് ആണ് അല്ലേ, 12.4 പ്ലസ് ഡെൽറ്റ ബി, ബിയിലെ എറർ 0.2 ഡിവൈഡഡ് ബൈ ബി, ബി എത്രയാ? 4.6. ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ, ഈ ഡിവൈഡ് ബൈ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താ പോലെ. എങ്ങനെ ചെയ്യും? ഡെൽറ്റ എക്സ് ഈക്വൽ ടു എത്രയായിരുന്നു? 2.69. എത്ര വരിക? എത്ര വരുന്നേ? 0.1. അടുത്ത ഡിജിറ്റ് എത്രയാ? എവിടെ? റെസ്പോൺസ് ഇല്ലല്ലോ. 0.139 ആണോ? ഒരാളും കൂടി സെയിം ആൻസർ പറയുകയാണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 0.138, 0.14. ഓ, മിടുക്കൻ. ആരാ മിടുക്കിയാണോ? മിടുക്കൻ സിത്താര, മിടുക്കി. റൗണ്ട് ചെയ്ത് പറഞ്ഞല്ലേ. ഓക്കെ, 0.14, 138, 139 വരുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കൂട്ടോ, അതിലെ ഏതാണ് കറക്റ്റ് വരുന്നതെന്ന്. അപ്പൊ 2 വന്നാലും റൗണ്ട് ചെയ്യുമ്പോൾ എന്ത് വരും നമുക്ക്? 0.14 റൗണ്ട് ചെയ്ത് എഴുതുമ്പോ 0.14 ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ട്രൂ വാല്യൂവും കിട്ടി, എററും കിട്ടി. ഇനി നമുക്ക് എങ്ങനെ എഴുതാം ആൻസർ? ആൻസർ എങ്ങനെ എഴുതാം നമുക്ക്? അപ്പൊ 2.7 എഴുതാം. പ്ലസ് ഓർ മൈനസ് 0.14 യൂണിറ്റ് എഴുതണം അല്ലെ, മീറ്റർ ക്യൂബ്. കിട്ടിയല്ലോ, ഈസി 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 അല്ലേ ഇത്? എവിടെ പോയി? എല്ലാരും കാൽക്കുലേറ്റ് ചെയ്യാൻ പോയതാണോ?
ഓക്കെ, ഈസി അതുൽ കേസ് ഈസിയാണ്. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് ഇടനാലോ. അടുത്ത ഒരു ചെറിയൊരു ടോപ്പിക്ക് അതുകൂടി പറഞ്ഞിട്ട് ടീച്ചർ വൈൻഡപ്പ് ചെയ്യാം. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ ഒരു മെഷർമെന്റിൽ വരുന്ന മീനിങ് ഫുൾ കോൺട്രിബ്യൂഷൻസ്, മീനിങ് ഡിജിറ്റ്സ് ദാറ്റ് ക്യാരി മീനിങ് ഫുൾ കോൺട്രിബ്യൂഷൻസിനെയാണ് നമ്മൾ ഫിഗർ ഓഫ് പോയല്ലോ എന്താ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിജിറ്റ് ദാറ്റ് ക്യാരി മീനിങ് ഫുൾ കോൺട്രിബ്യൂഷൻ ടു ഇറ്റ്സ് മെഷർമെന്റ് ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ എഗെയിൻ ടെക്സ്റ്റ് നമുക്ക് ഒന്നും കൂടി റെഫർ ചെയ്യണം. ഇനി അതിനെ കുറിച്ച് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എഴുതാൻ വേണ്ടി കുറച്ച് റൂൾസ് ഉണ്ട്. അത് ടീച്ചർ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, കുറച്ച് അസൈൻമെന്റ് തന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. അതിനു വേണ്ടിയിട്ടാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എഴുതാനുള്ള റൂള്. ഫസ്റ്റ് വൺ, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഒരു മെഷർമെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. എക്സാമ്പിൾ 21 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 21 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? വേഗം പറയണം കേട്ടോ, ടീച്ചർ ഇവിടെ പറയുമ്പോൾ തന്നെ പറയണം. 2. ഓക്കെ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 2. ഇനി 36.5 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 36.1 ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 5 അല്ലെ. അപ്പൊ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അടുത്ത റൂള്, സീറോസ് ഇൻ ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. രണ്ട് നോൺ സീറോ ഡിജിറ്റ്സിന്റെ ഇടയ്ക്ക് ഒരു സീറോ വരുന്നുണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. എക്സാമ്പിള് 305, 305, ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3. ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലെ. ഇതില് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് വരുന്നത്. ടു നോൺ സീറോ ഡിജിറ്റ്സിന്റെ ഇടയ്ക്ക് വരുന്ന സീറോ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പൊ ഇവിടെ 3 ആണ്. 3008 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 1 2 3 4 എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിന്റെ നമ്പർ 4 ആണ്. ഇനി അടുത്തത് 60.05 എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഇവിടെ 1 2 3 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. റൂൾ നമ്പർ 2 ക്ലിയർ ആയല്ലോ. റൂൾ നമ്പർ 1 എന്തായിരുന്നു? ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. രണ്ടാമത്തെ റൂള്, ഓൾ സീറോസ് ഇൻ ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. റൂൾ നമ്പർ 3, ട്രെയിലിംഗ് സീറോസ് ഇൻ എ നമ്പർ വിത്തൌട്ട് ഡെസിമൽ ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. സപ്പോസ് നമ്മൾ 400 എഴുതി. 400 ഈ ടെർമിനേറ്റിംഗ് സീറോസ്, ടെർമിനൽ സീറോസ്, ഈ ലാസ്റ്റ് രണ്ട് സീറോസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്, ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പൊ ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. 3050 ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതോ ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, കാരണം രണ്ട് നോൺ സീറോന്റെ ഇടയ്ക്ക് വരുന്ന സീറോ ആണ്. ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, ഇതോ ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല. ദ ട്രെയിലിംഗ് സീറോസ് വിത്തൗട്ട് ഇവിടെ ഡെസിമൽ പോയിന്റ്സ് ഒന്നും ഇല്ലല്ലോ, അപ്പോ ഈ സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പൊ 3 സിഗ്നിഫിക്കൻ്റ് ഫിഗർ ആണ് ഇതിലുള്ളത്. ക്ലിയർ ആയോ? റൂൾ നമ്പർ 3, വെരി ഗുഡ്. ഓക്കെ, ഇനി റൂൾ നമ്പർ 4, ഫോർത്ത് റൂൾ എന്താ? ട്രെയിലിംഗ് സീറോസ് ദാറ്റ് ആർ ഓൾസോ ദ റൈറ്റ് ഓഫ് എ ഡെസിമൽ പോയിന്റ് ഇൻ എ നമ്പർ ആർ സിഗ്നിഫിക്കൻറ്റ്. നേരത്തെ റൂളും അതായത് തേർഡ് റൂളും ഫോർത്ത് റൂളും കൺഫ്യൂഷൻ വരരുത്. അവിടെ ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ ആ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞു വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. 6400 ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാ? 6.00 എത്രയാ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? 2. ഇനി 64.00 ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? 2 അല്ല, 4 ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, 4 ആണ്. അപ്പൊ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതിനുശേഷം വരുന്ന സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ്. 3.60 എത്രയാ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? 3 ആണ്. 25.060 എത്രയാ? 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് അല്ലെ. അപ്പൊ റൂൾ നമ്പർ 4 ക്ലിയർ ആയി. 1 2 3 4 നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. അടുത്ത റൂള്, ഫിഫ്ത് റൂള്, ഇഫ് ദ നമ്പർ ഇസ് ലെസ് ദാൻ 1
all zeros before the first non-zero digit are not significant. Example parayam 0.004. okay, idile etra significant figures undu? Teacher rule onnu parayam, if the number is less than 1, all zeros before the first non-zero digit are not significant. First non-zero idana. All zeros before the first non-zero digits are not significant. Appo etraya? 1 aanu. Okay, 1 aanu. Idu mathrame ullu significant figure. 0.0064. inganeyengilo etra significant figure? Idu significant alla, idalla, idalla, idal, idu idana, idana. Etra significant figure undu? 2. ഇതാണെങ്കിലോ ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 1.0064. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ടു എന്ന് പറയുന്നുണ്ടല്ലോ, ടു തെറ്റാണ്, 5 ആണ്. എങ്ങനെയാണ് മനസ്സിലായല്ലോ? ഇതൊക്കെ രണ്ട് നോൺ സീറോ ഡിജിറ്റിന്റെ ഇടയ്ക്കുള്ള സീറോസ് അല്ലേ, സിഗ്നിഫിക്കന്റ് ആണ്. 1, 2, 3, 4, 5 എല്ലാ ഫിഗേഴ്സും സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ, അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എഴുതുന്നതിന് 5 റൂൾ ഉണ്ട്. 5 റൂളും ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ ടീച്ചർ ഇതിന്റെ ബേസ് ചെയ്ത് കുറച്ച് അസൈൻമെന്റ്സ് തരാം കേട്ടോ. കുറച്ച് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണുമ്പോൾ തന്നെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മെഷർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ 5 റൂളും. ഓക്കെ, വെൽ ഡൺ. അപ്പൊ നമ്മുടെ ടൈം 5 മിനിറ്റ് വൈകിയാണ് തുടങ്ങിയത്, അതുകൊണ്ട് ടീച്ചർ 5 മിനിറ്റ് സ്പെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ അടുത്ത ക്ലാസ്സിന് കൃത്യം 5 മണിക്ക് എത്തണം എല്ലാവരും. ഓക്കെ, ഇന്നത്തെ എല്ലാ പോർഷനും ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. അസൈൻമെന്റ് ടീച്ചർ തരുന്നത് കൃത്യമായിട്ട് ചെയ്യാം, അതും ക്ലിയർ ആയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഏതാ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ടീച്ചർ പറഞ്ഞല്ലോ സബ്ജക്ട് ട്യൂഷന്റെ കാര്യം, ആവശ്യമുള്ളവരും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്ട് ട്യൂഷനും പ്രൊവൈഡ് ചെയ്യാം. ആർക്കെങ്കിലും വേണ്ടി വരുമോ സബ്ജക്ട് ട്യൂഷൻ? എല്ലാരും പോയോ? എല്ലാരും പോയോ? ആരും കാണുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അടുത്ത ആഴ്ച. ഓക്കെ, ബൈ ബൈ. അടുത്ത ആഴ്ച നമുക്ക് 4-ാമത്തെ ക്ലാസ്സിൽ ഏതെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ റിപ്പീറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ എല്ലാ പോർഷനും ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. ബൈ. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ. ബൈ.